ഹലോ ഗൈസ് അഗാത്സ്കി എക്സ്പ്ലനേഷൻ സീരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ തമിഴ്ലൈനിൽ കണ്ട പോലെ തന്നെ ഇറ്റാച്ചിനെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇറ്റാച്ചിനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ മിക്കവാറും അല്ല എന്തായാലും തന്നെ രണ്ട് പാർട്ടായിരിക്കും അപ്പോൾ ഇത് ഒന്നാം പാർട്ടാണ് മറ്റെന്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പും നമുക്ക് ഇറ്റാച്ചീൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറയാം ഉച്ചിയാ ക്ലാൻ്റെ ലീഡറായിട്ടുള്ള ഫുഗാക്കു ഉച്ചിയുടെയും മിക്കോത്തോയുടെയും മകനായിട്ടാണ് മൂത്ത മകനായിട്ടാണ് ഇറ്റാച്ചി ജനിക്കുന്നത് ഇറ്റാച്ചിൻ്റെ ജനറേഷനിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ ആയിട്ടുള്ള നിഞ്ചയാണ് ഇറ്റാച്ചി എന്ന് പറയുന്നത് തൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ പേര് ലിസ്റ്റിൽ ഒന്നാമത് എഴുതിച്ച് കടന്നുപോയ ഒരു നിഞ്ച തന്നെയാണ് ഇറ്റാച്ചി എന്ന് പറയുന്നത് നാലാം വയസ്സ് വരെ ഇറ്റാച്ചി ഒരു സാധാരണ കുട്ടിയായിരുന്നു നാലാം വയസ്സിൽ തൻ്റെ പിതാവായിട്ടുള്ള ഫുഗാക്കും ഈ ഇറ്റാച്ചിക്ക് നാല് വയസ്സുള്ള സമയത്താണ് തേർഡ് ഗ്രേറ്റ് നിഞ്ചാവാർ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇറ്റാച്ചിനെ യുദ്ധമുഖത്തേക്കൊന്ന് കൊണ്ടുപോയി ഇറ്റാച്ചിയുടെ ജീവിതം മാറ്റിമറിച്ച നിമിഷമായിരുന്നു അത് കാരണം യുദ്ധത്തിൻ്റെ ഭീകരത എന്താണെന്നും എന്താണ് യുദ്ധമെന്നും ഇറ്റാച്ചി മനസ്സിലാക്കിയത് ആ ഒരു ദിവസത്തിലാണ് അന്ന് ഇറ്റാച്ചി തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റും പോലെ ഞാൻ യുദ്ധങ്ങളെ ഒഴിവാക്കും അതായിരുന്നു ഇറ്റാച്ചീൻ്റെ ഒരു ഐഡിയോളജി ആ ഒരു നിമിഷം മുതൽ അതായത് ഇറ്റാച്ചിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിൻറ്റ് അതായിരുന്നു നാലാം വയസ്സിൽ ഇറ്റാച്ചിതിനിടയ്ക്ക് ഒരു ഓട്ടം സൂയിസൈഡ് ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ ലോകത്തിൻ്റെ ഭീകരത മനസ്സിലാക്കിയിട്ട് പക്ഷേ ഇറ്റാച്ചി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി താനൊരു കരുത്തനായി അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ള ഒരു നിഞ്ചിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നിഞ്ചിയായിട്ട് മാറണമെന്ന് ഇറ്റാച്ചി തീരുമാനിച്ച നിമിഷങ്ങളായിരുന്നു പിന്നീടുണ്ടായത് ആ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് ഇറ്റാച്ചി ഉച്ചിയ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അൾട്ടിമേറ്റ് പവർഫുൾ ക്യാരക്ടർ ഉണ്ടാകുന്നത് ഇറ്റാച്ചിൻ്റെ ഈ ഒരു എക്സ്ട്രോഡിനറി ഡെവലപ്മെൻറ്റിൽ എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ക്രെഡിറ്റ് കൊടുക്കേണ്ട വ്യക്തി ശിശു ഉച്ചയാണ് കാരണം ഇറ്റാച്ചീനെ എല്ലാ നിലക്കും ട്രെയിൻ ചെയ്തെടുത്തതും എല്ലാ നിലക്കും മികച്ചതായതും പുതിയ ടെക്നിക്കുകൾ പലതും ഡെവലപ്പ് ചെയ്തതും ഈ ശിശുവിൻ്റെ കൂടെയാണ് ഇറ്റാച്ചി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് കാക്കകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അവിടെ ഉപയോഗിച്ചോളാം ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇറ്റാച്ചിയും ഷിസോയും കൂടിയാണ് ഇറ്റാച്ചിയെ പല തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകിയതും പല രീതിയിൽ മികച്ച നെഞ്ചിയാക്കി മാറ്റിയെടുത്തതും ഷിസോയി തന്നെയാണ് അപ്പോൾ ഇറ്റാച്ചിൻ്റെ ഇറ്റാച്ചി സാധാരണ ക്ലാസ്സിൽ പോകാറില്ല ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഷാഡോ ക്ലോൺ ഉണ്ടാക്കി സ്കൂളിലേക്ക് പറഞ്ഞുവിടും മറ്റേ ഇറ്റാ ഇറ്റാച്ചിയും ഷിസുയും ഇവര് തമ്മിലെന്താകും പൊരിഞ്ഞ മത്സരവും കൃത്യമായ ശിശുവിൻ്റെ നേതൃത്വത്തിലുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊണ്ടാണ് ഇറ്റാച്ചി ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു എക്സ്പേർട്ട് ലെവൽ നിഞ്ചിയായി മാറിയത് ഇറ്റാച്ചിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റാണ് നയൻറ്റെയിൽസിൻ്റെ അറ്റാക്ക് ഇത് നാറൂട്ടോൻ്റെ ബെർത്ത് ഡേൻ്റെ അന്നുണ്ടായ നയൻറ്റെയിൽസിൻ്റെ അറ്റാക്ക് ഉച്ചയാക്ലാൻ്റെ മേലിൽ സംശയത്തിൻ്റെ ഏറ്റവും വേലെ എത്തിക്കാനുള്ളൊരു കാരണമായിരുന്നു ഈ നയൻ ടെയിൽസിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ഉറ്റ ഇതേ ഒരു സിറ്റുവേഷന് ശേഷമാണ് ഉച്ചയാക്ലാനെ മറ്റൊരു മേഖലയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതും ഒറ്റ ഈ ഉച്ചയാക്ലാനെ പൂർണ്ണമായിട്ടും ഈ വില്ലേജിൻ്റെ പുറത്തോട്ട് എത്തിക്കുന്നതും അങ്ങനെ ഇറ്റാച്ചിയുടെ പുതിയൊരു മേഖലയിലേക്കുള്ള ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നതും ഇറ്റാച്ചിക്ക് ആറ് വയസ്സാകുന്ന സമയത്ത് ഇറ്റാച്ചി അക്കാഡമിയിലേക്ക് ചേരുകയാണ് നമ്മുടെ നാർട്ടോ സീരീസ് തുടങ്ങുന്ന തന്നെ ഒരു അക്കാഡമി സീ സീനിൽ നിന്നാണ് ഇതേ ഇറ്റാച്ചി ഈ അക്കാഡമിയിൽ പങ്കെടുക്കുന്നത് തൻ്റെ ആറാമത്തെ വയസ്സിലാണ് ആറാമത്തെ വയസ്സിൽ ചേർന്നു നാല് മാസം അക്കാഡമി ഫിനിഷ് അക്കാഡമിയിലെ ടോപ്പ് സ്കോറിലൊരാളായിക്കൊണ്ട് തന്നെ നാല് മാസം കൊണ്ട് ഇറ്റാച്ചി അവിടെ പരിപാടി തീർത്തു എനിക്ക് നാല് മാസം അതിൻ്റെ മേലൊന്നും എനിക്കാവശ്യമില്ല എന്ന് തന്നെ നിലക്കായിരുന്നു ഇറ്റാച്ചിൻ്റെ കാരണം ഇറ്റാച്ചിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രേഡായിരുന്നു അപ്പം അത്രയും ക്വാളിറ്റിയോടെ നാല് മാസം കൊണ്ട് ഇറ്റാച്ചി തൻ്റെ അക്കാഡമി പഠനം പൂർത്തിയാക്കി ഇറ്റാച്ചിയുടെ ഇത്രത്തോളം ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്ട്രോഡിനറി ലെവലായിട്ടുള്ള കഴിവ് കൊണ്ട് തന്നെയാണ് ഇറ്റാച്ചി തൻ്റെ ജനറേഷനിലെ ഏറ്റവും ബെസ്റ്റായിട്ട് അറിയപ്പെട്ടത് ഈ ഒരു അറിയപ്പെടൽ കൊണ്ട് തന്നെയാണ് ഇറ്റാച്ചിയെ ഈ ഫയർലാൻഡിൻ്റെ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞുതരാം അതായത് ലാൻഡ് ഓഫ് ഫയറിലാണ് ഹിഡൻ ലീഫ് വില്ലേജുള്ള അപ്പോൾ ഈ ഫയർലാൻഡിലുള്ള ഒരു ലോഡിനെ സെക്യൂരിറ്റിക്ക് ഇറ്റാച്ചി അയക്കുന്നത് ഈ ഒരു സമയത്ത് ഇറ്റാച്ചീൻ്റെ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ് ടോബി ചെയ്യുന്നത് അതായത് നമ്മുടെ ടോബി മാസ്ക് ഇട്ടിട്ടുള്ള ടോബി വരുന്നു ഇറ്റാച്ചിൻ്റെ കൂട്ടുകാരനെ ഇറ്റാച്ചീൻ്റെ മുമ്പിലിട്ടിട്ട് കൊന്നുകളയാണ് ചെയ്യുന്നത് ഈ ഒരു ഈ കൂട്ടുകാരനെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നാണ് ഇറ്റാച്ചി തൻ്റെ ഷറിംഗാൻ അവേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടി ഫസ്റ്റ് ടൈം ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പത്ത് വയസ്സിൽ ഇതെല്ലാം നടക്കുന്നൊരു പത്താം വയസ്സിലാണ് പത്ത് വയസ്സാകുമ്പോഴേക്കും കൃത്യമായിട്ട് ഈ ഷറിംഗാനെ ഫുൾ മാസ്റ്റർ ചെയ്യാൻ ഇറ്റാച്ചിക്ക് സാധിച്ചിരുന്നു ഇവിടെയാണ് ഇറ്റാച്ചി എന്നൊരു പ്രോഡജിയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളവർ ഇറ്റാച്ചിയുടെ കാമുകിയായിട്ടുള്ള വരെ ഷറിംഗാൻ ആക്റ്റീവായ സമയത്ത് അല്ലെങ്കിൽ സാസ്കയും എല്ലാവരും ഷറിംഗാൻ ആക്റ്റീവ് ആകുമ്പോഴത്തേനും ബോധം കെട്ടു പോകുന്നൊരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നു പക്ഷേ ഇറ്റാച്ചി അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് പഠിച്ചെടുത്തു പതിനൊന്ന് ഇറ്റാച്ചിക്ക് പതിനൊന്ന് വയസ്സാകുമ്പോഴേക്കും ഇറ്റാച്ചി അൻബു ബ്ലാക്ക് ഓപ്പറേഷൻ യൂണിറ്റിലെത്തി ഇക്ക് സീക്രട്ടായിട്ട് എല്ലാ അസാസിനേഷൻ മിഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹിഡൻ ലീഫിൻ്റെ അൻബു ബ്ലാക്ക് ഓപ്പറേഷൻ യൂണിറ്റാണ് ഈ യൂണിറ്റിലേക്ക് ഇറ്റാച്ചി റെക്കമെൻഡ് ചെയ്യപ്പെട്ടു ഇറ്റാച്ചി അതിൽ ചേർന്നു ഈ യൂണിറ്റിൻ്റെ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ സമയത്ത് നമ്മുടെ കക്കാശി ഹത്താക്കയാണ് ഹത്താക്കെ കക്കാശി അപ്പോൾ ഇവിടെ തൊട്ട് തന്നെ ഇറ്റാച്ചിയും കക്കാശിയും തമ്മിലുള്ളൊരു ബന്ധം തുടങ്ങുന്നതാണ് ഈ ഒരു ടൈം ആയപ്പോൾ ഉച്ചയാക്ലാന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവൈലൻസിൻ്റെ കീഴിലായിരുന്നു അതായത് ഇറ്റാച്ചി ഉൾപ്പെടുന്ന സംഘം അതായത് കക്കാശിയും ഇറ്റാച്ചിയും എല്ലാം ഉൾപ്പെടുന്ന അൻബു ബ്ലാക്ക് ഓപ്പറേഷൻ യൂണിറ്റ് ആണ് എല്ലാ സമയത്തും ഉച്ചയാ ക്ലാനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് അത് സ്വന്തം ക്ലാനുകാരെയും സ്വന്തം വീട്ടുകാരെയും ഇറ്റാച്ചി വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഈ ഇറ്റാച്ചി ഈ ഒരു ടൈം ആയപ്പോഴത്തേനും ഇറ്റാച്ചി ഒരു ഡബിൾ ഏജൻറ്റായി മാറിയിരുന്നു അത് ഹിഡൻ ലീഫിന് വേണ്ടിയിട്ടും ഉച്ചയാ ക്ലാനിന് വേണ്ടിയിട്ടും ഒരേ സമയം വർക്ക് ചെയ്യുന്ന ഒരു ഡബിൾ ഏജൻ്റ് രണ്ട് പേർക്കിടയിലെയും ഒരു പാത എന്ന് പറയും ഒരു പാലമായിരുന്നു അങ്ങോട്ടും ഇൻഫർമേഷൻ പോവും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പോവും അതായിരുന്നു ഇറ്റാച്ചിൻ്റെ ഒരു സ്റ്റാൻഡ് ആ ഒരു ടൈം ആയിരുന്നു ഇപ്പോഴത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇറ്റാച്ചിക്ക് പതിമൂന്ന് വയസ്സാകുമ്പോഴത്തേനും അൻപു ബ്ലാക്ക് ഓപ്പറേഷൻ യൂണിറ്റിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇറ്റാച്ചി ഉയർത്തപ്പെട്ടു അത് ഇറ്റാച്ചിയുടെ പതിമൂന്നാം വയസ്സിൽ അത്രയും മുതിർന്ന ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് ഇറ്റാച്ചി നിയമിക്കപ്പെട്ടത് ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഉച്ചയാക്ലാനും ഹിഡൻ ലീഫിൻ്റെ മേലിൽ അട്ടിമറി നീക്കങ്ങളെല്ലാം നടത്താനുള്ള തീരുമാനത്തിലെത്തിയിരുന്നു പോരാത്തതിന് ഇറ്റാച്ചിക്ക് ഈ ഉച്ചീഹ ക്ലാൻ്റെ എല്ലാ ഹൈ ക്ലാസ് മീറ്റിങ്ങുകളിലും ഫുൾ ആക്സസ് ഉണ്ടായിരുന്നു കാരണം ഇറ്റാച്ചിയും ഷിസൂയുമായിരുന്നു അവരുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് വെപ്പൺസ് ഇതേ ആൾക്കാർ തന്നെയാണ് ഹിഡൻ ലീഫ് വില്ലേജിൻ്റെയും ബെസ്റ്റ് വെപ്പൺസ് അഗൈൻസ്റ്റ് ഉച്ചീഹ ഉച്ചയാ ക്ലാന്തിരെ ഉപയോഗിക്കാനുള്ള ബെസ്റ്റ് വെപ്പൻസ് ഷിസുയിൻ്റെ മങ്കി പോലുള്ള ഇറ്റാച്ചിയെപ്പോലുള്ള ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കഴിവിലും വിശ്വസിച്ചു കൊണ്ടാണ് ഉച്ചിയാ ക്ലാൻ തങ്ങളുടെ അട്ടിമറി നീക്കം പ്ലാൻ ചെയ്തത് തന്നെ ഇപ്പം ഇറ്റാച്ചിയുടെ മേലിൽ അവർ വെച്ചിരിക്കുന്ന വിശ്വാസം എത്രത്തോളയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ സിറ്റുവേഷൻ എല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ഉച്ചയാ ക്ലാനും ഹിഡൻ ലീഫ് വില്ലേജും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഷിസൂയി കണ്ടെത്തിയത് തൻ്റെ മങ്കി ക്വേഷറിംഗാൻ്റ് എബിലിറ്റി ഉപയോഗിച്ച് ഉച്ചയാക്ലാൻ്റെ ടോപ്പ് അതോറിറ്റികളെ മൊത്തം ഗെഞ്ചുച്ചുവിലാക്കിക്കൊണ്ട് അവരുടെ തീരുമാനങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു യുദ്ധത്തെ ഒഴിവാക്കുന്നതായിരുന്നു ഇറ്റാച്ചിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നും ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടായിരുന്നതാണ് കാരണം ഹിഡൻ ലീഫിൻ്റെ ഉള്ളിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹിഡൻ ലീഫിനെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്ന മറ്റു രാജ്യങ്ങളെല്ലാം വന്നിട്ട് ഹിഡൻ ലീഫിൻ്റെ ആ ഒരു സമയം മുതലാക്കിക്കൊണ്ട് അവർ അറ്റാക്ക് ചെയ്യും ഈ അറ്റാക്ക് ഫോർത്ത് ഗ്രേറ്റ് നിഞ്ചാവർ തുടങ്ങാൻ കാരണമാകും അപ്പോൾ ഇറ്റാച്ചിൻ്റെ മുമ്പിലുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ക്ലാനിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുക അതോടുകൂടി ഫോർത്ത് ഗ്രേറ്റ് നിഞ്ചാവാർ തടയുക ശിശുവുടെ ശിശു ഉച്ചയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഉച്ചയാ ക്ലാനിനെ കൊല്ലണമെന്ന തീരുമാനത്തിൽ വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറച്ചു നിന്നിരുന്ന ഡാൻസോ ശിശുവിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് ശിശുവിൻ്റെ ഒരു കണ്ണടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടി ശിശുവിക്ക് തൻ്റെ ഫുൾ പവർ ഉപയോഗിച്ചിട്ട് ഉച്ചക്കളാറിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാതെയും അപ്പോൾ തൻ്റെ മരണം കൊണ്ട് ഇറ്റാച്ചിക്ക് ഒരു പുതിയ എബിലിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് ഷിസൂയി ഇറ്റാച്ചിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു വേദനിൽ നിന്നാണ് ഇറ്റാച്ചി തൻ്റെ മങ്കിക്കോ ഷറിംഗാൻ അവയ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഇറ്റാച്ചിക്കും തൻ്റെ മങ്കിക്കോ ഷറിംഗാൻ നൽകുന്നത് ഒരു സിറ്റുവേഷന് ശേഷം ഡാൻസ് വയ്ക്കുന്നൊരു ഡീലുണ്ട് സാസ്കേൻ്റെ ലൈഫിന് പകരം നിനക്ക് നീ നിൻ്റെ ക്ലാനിലെ എല്ലാവരെയും കൊല്ലുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ സഹോദരനെ രക്ഷിക്കാം ഇറ്റാച്ചിക്ക് രണ്ട് ദൗർബല്യങ്ങളാണുള്ളത് ഒന്ന് സാസ്കെ രണ്ടാമത്തത് ഇറ്റാച്ചിയുടെ അസുഖമെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇറ്റാച്ചിക്ക് വീക്ക്നസ് ഉള്ളത് അപ്പോൾ സാസ്കേൻ്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇറ്റാച്ചി അടുത്ത എൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പിറ്റാച്ചി ഇങ്ങനെ തനിക്ക് ഒറ്റക്കൊരിക്കലും ഉച്ചയാ ക്ലാൻ്റെ മൊത്തം കൊല്ലാൻ പറ്റില്ല ഇറ്റാച്ചിക്ക് നന്നായിട്ട് അറിയാമല്ലോ കാരണം ഹിഡൻ ലീഫിൽ വില്ലേജിലുള്ള പോലീസ് അല്ലെങ്കിൽ പോലീസ് മിലിറ്ററിയിൽ ഉച്ചിയാ ക്ലാൻ്റെ പോലീസ് മിലിറ്ററി നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഫുഗാക്കുവിനെയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒറ്റക്ക് ഡീല് ചെയ്യുകയെന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് അപ്പോൾ ഇറ്റാച്ചി മറ്റൊരാളുടെ സഹായം ഇവിടെ തേടുന്നുണ്ട് ടോബിയുടെ ടോബി വില്ലേജിൽ കടന്നു കൂടുന്നതും പുറത്തേക്ക് പോകുന്നതും എല്ലാം ഇറ്റാച്ചി കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ടോബിൻ്റെ സഹായത്തോടു കൂടി ഇറ്റാച്ചി തൻ്റെ ഫൈനൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ് ഉച്ചിയ ക്ലാനിനെ എല്ലാ ആൾക്കാരെയും കുട്ടികളെയും മുതിർന്നവരെയും പ്രായമായവരെയും എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് ഇറ്റാച്ചി കൊന്നുകൊടുത്ത് തള്ളുകയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാവരും പോലീസ് ഹിഡൻ ലീഫ് പോലീസ് സ്റ്റേഷനെ അറ്റാക്ക് ചെയ്യുന്നത് ടോബിയാണ് അങ്ങനെ പകുതി ആൾ പകുതിയുള്ള ആൾക്കാരെ കൊല്ലുന്നത് ടോബിയും ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലുന്നത് ഇറ്റാച്ചിയുമാണ് ടോബിയുമായിട്ടുള്ള ഇറ്റാച്ചിയുടെ ഡീൽ എന്താണെന്ന് വെച്ചാൽ ഹിഡൻ ലീഫ് വില്ലേജിനൊരിക്കലും അറ്റാക്ക് ചെയ്യരുത് പക്ഷേ ടോബിക്ക് ഹിഡൻ ഉച്ചയാക്കളാനോടുള്ള എല്ലാ വെറുപ്പും ഈ ഒരു കൊലപാതകത്തിലൂടെ തീർക്കാൻ ഇറ്റാച്ചി ഒരു അവസരം നൽകും അതാണ് ഇവർ തമ്മിലുള്ള ഡീൽ അതായത് ഇറ്റാച്ചി ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഹിഡൻ ലീഫിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഇവർ തമ്മിലുള്ള ഡീല് അപ്പോൾ ഇവരുടെ ഈ ഒരു ഡീല് പ്രകാരം ഇവർ രണ്ടുപേരും ഉച്ചക്ലാനിലെ എല്ലാവരെയും കൊന്നതിന് ശേഷം ടോബി തൻ്റെ വഴിക്ക് തിരിയുകയും ഇറ്റാച്ചി നേരെ ചെന്ന് തേട് ഹൊക്കാകേനെ കണ്ടു എൻ്റെ പറഞ്ഞു മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഡാൻസ് മറ്റൊരു വാണിയും കൂടി കൊടുത്തു എൻ്റെ അനിയൻ്റെ മേത്തങ്ങാനും കൈവെച്ച ഹിഡൻ ലീഫിലെ മൊത്തം രഹസ്യങ്ങളും അൻബും ബ്ലാക്ക് ഓപ്പറേഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്ത ഇറ്റാച്ചിക്ക് ഹിഡൻ ലീഫിൻ്റെ എല്ലാ കൂടുകളും കാര്യങ്ങളും എല്ലാം അറിയാം ഈ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് ലീക്ക് ചെയ്യും അതൊരു പൊള്ളയായ വർത്തമാനമാണെങ്കിൽ പോലും ഇറ്റാച്ചി അങ്ങനെ ഒരു വെല്ലുവിളി നടത്തി ഡാൻസോണിൽ തൻ്റെ ക്ലോൺ കൊണ്ട് പേടിപ്പിച്ച് നിർത്തിയ അതേ സമയത്ത് തന്നെ തേർഡ് ഹൊക്കാഗയുടെ മുമ്പിലാണ് ഇറ്റാച്ചി നിൽക്കുന്നത് അപ്പോൾ ഇറ്റാച്ചി തൻ്റെ മിഷൻ കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞപ്പം തേടോക്കാക്കയ്ക്ക് ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടവും ഉണ്ടായി അപ്പോൾ തേടഹോക്കാക്കേനോട് ഇറ്റാച്ചി റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് എൻ്റെ സഹോദരനെ നിങ്ങൾ സംരക്ഷിക്കണം തേടഹൊക്കാക്കയുടെ ഉറപ്പ് കൊടുത്തു നിൻ്റെ സഹോദരനെ ഞാൻ സംരക്ഷിക്കാം നിനക്ക് അടുത്തൊരു മിഷനുണ്ട് നിൻ്റെ അടുത്ത മിഷൻ ആ ഗാസ്കെന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അതിൽ കടന്നുകൂടുക ഹിഡൻ ലീഫിന് വേണ്ടിയിട്ട് അതിലൊരു ഡബിൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുക അവരുടെ നീക്കങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യുക കൃത്യമായ വിവരങ്ങൾ അറിയിക്കുക പോരാത്തതിന് തന്നെ അവർ ഹിഡൻ ലീഫിനെതിരെ തിരിയാതെ നീ സംരക്ഷിക്കണം അത് ഹിഡൻ ലീഫിനും ആകാസ്കിക്കും ഇടയിലുള്ള ഒരു വൻമതിലായിട്ട് നീ വർക്ക് ചെയ്യണം ഇതായിരുന്നു ഇറ്റാജിയുടെ അടുത്ത മിഷൻ ഈ ഒരു മിഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇറ്റാജി ചതിയനും വഞ്ചകനും ക്രൂരനുമായ ഒരു വില്ലൻ്റെ മുഖമൂടി എടുത്തിടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പാർട്ട് ടു ലോഡിങ്